അപ്പോൾ സൺഡേയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ഉള്ളത് ഇലവഴപ്പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ഇന്ന് ചെറിയൊരു ട്രക്കിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇലവഴപ്പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഒരു കംപ്ലീറ്റ് ട്രക്കിംഗ് റോഡാണ്. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയൊന്ന് കയറും, ബൈക്കൊക്കെ കയറുന്നത് ഇത്തിരി റിസ്ക്കാണ് കയറാനായിട്ട്. ഇപ്പോൾ കൂടുതലും ഈ പറഞ്ഞ ജീപ്പൊക്കെയാണ് കൂടുതലും കയറുന്നത് ഇവിടെയൊക്കെ. ഞങ്ങളുടെ വണ്ടിയൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അടിപൊളി പ്ലേസാണ് വന്നപ്പോൾ. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈമിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഇത്ര നേരം മഴയായിരുന്നു ഇവിടെ മൊത്തം. ഞങ്ങൾ മഴയായിരുന്ന അടിയിൽ പെട്ടെടുക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ കയറുകയാണ് ഇവിടെ. കണ്ട, ഇതാണ് പോയിന്റ്. പൊളി വൈബാണ്. ട്രക്കിങ്ങൊക്കെ ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് ഈ പറയുന്ന ഇലവഴപ്പൂഞ്ചിറ എന്ന് പറയുന്നത്. മഴയൊക്കെ ഇപ്പോൾ ഇതാകെ അടിപൊളി സെറ്റപ്പായിട്ട് കിടക്കുന്നത്. കണ്ട, നല്ല കോടയുണ്ട്, അടിപൊളി കോടയാണ്. ഈ ടൈമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കോടയൊക്കെ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ അടിപൊളിയാണ്. ഈ ഒരു മന്ത് അടിപൊളിയാണ്. നമുക്ക് കൂടുതലും ഈ ഒരു ട്രക്കിംഗ് വീഡിയോ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ജീപ്പ് കാറ്റഗറിയിലുള്ള ഈ വണ്ടികളാണ്. ഈ വണ്ടികളാണ് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നതായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ബൈക്കൊക്കെ വരുന്നുണ്ട്, കുറച്ച് ബൈക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ രണ്ട് ഇതേമാതിരത്തെ കല്ലുകളാണ് ഫുള്ളായിട്ടുള്ളത്.
അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി നമുക്ക് വണ്ടി കൊണ്ട് വരുമ്പോ ഇത്തിരി ചടങ്ങ് നടക്കുന്നുണ്ടോ ആൾക്കാരൊക്കെ ഉണ്ടട്ടാ. അപ്പൊ അതാണ് ഇതേ ചെന്ന് കേറുമ്പോ ഇങ്ങനെയൊക്കെ ഒരു പാറ വന്നുണ്ട്, ഇവിടുന്ന് കയറാനുണ്ട്. അപ്പൊ ഏകദേശം നമ്മള് ഒരു പകുതി എത്തിയപ്പോ തന്നെ ഇങ്ങനെ ഒരു മല കാണാം നമുക്ക്. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ എനിക്കൊരു അടിയൊരു സെറ്റപ്പ്, നമ്മുടെ ഡീസൽ എഞ്ചിൻ ബേസിലായിട്ടുള്ള ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് കണ്ടാ ഹോളി സാധനം ഇരിക്കുന്നു. ആള് പകുതി വരെ കയറിയിട്ടുള്ളൂ, ഇവിടെ വെച്ചിട്ടാ പോയേക്കണ വണ്ടി. നല്ലൊരു അടിപൊളി വ്യൂ കിട്ടി. അങ്ങനെ നമ്മുടെ പഴയ ഡീസൽ എഞ്ചിൻ്റെ ബുള്ളറ്റിനെയും കാണാൻ പറ്റി. ഇപ്പം എന്തായാലും തുടർന്ന് ഇറക്കിയാണ് നമ്മ. കുറച്ചുകൊണ്ട് ദൂരം അങ്ങനെ നടക്കാനുണ്ട്, ഒരു 1.5 കിലോമീറ്റർ അടുത്തപ്പം നമുക്ക് ഇവിടെ നിന്ന് നടക്കാനുണ്ട്. ഈ ട്രക്കിംഗ് വീഡിയോ ആയിട്ട് നടക്കാനുണ്ട്. ഇത് കണ്ട കോടയൊക്കെ കാണുന്ന സീൻ കണ്ട കണ്ട. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി 2.5 റേഞ്ചിലൊക്കെ ആയപ്പോഴും ഇവിടെ കോട കാണുന്നുണ്ട്. എന്തായാലും പൊളി വൈബാണ് എനിക്ക് നമ്മുടെ ഇലവിടെ പൂഞ്ചിറയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്നത്. അപ്പോൾ നിലവിൽ ഇങ്ങടേക്ക് വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒരു കുപ്പി വെള്ളം ഈ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം. അപ്പം മേഘങ്ങളൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഗൈസ് ഇത് കണ്ട കംപ്ലീറ്റ് കോടയുണ്ട. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഈ കടയിൽ ഒരു ചായ പറഞ്ഞിട്ടുണ്ട്, ചായ കുടിച്ചിട്ടൊക്കെ ഞങ്ങൾ ചേച്ചിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഗാങ്സിനെ ഈ പ്രാവശ്യത്തെ പരിചയപ്പെടുത്തേ. ഇത് നമ്മുടെ അരീക്കലുണ്ടായ വിഷ്ണു, പിന്നെ നമ്മുടെ ശരൺ. ശരൺ എന്ന് വെച്ചാൽ നമ്മുടെ എവിടെയായിരുന്നു പോയത്, ഏഴാറ്റുമുഖം. ഏഴാറ്റുമുഖം തൃപ്പനായത്തുണ്ടായ പയ്യനാണ്. ഇത് നമ്മുടെ പുതിയ ആളാണ്, ആളുടെ പേര് ജിജു അല്ലേ, ജോബിൻ. ജോബിൻ അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇന്ന് ഇലവിഴപ്പൂഞ്ചിറ, അത് തന്നെ ഇലവിഴപ്പൂഞ്ചിറയിലേക്ക് കാണാനായിട്ട് വന്നേക്കണം. അടിപൊളി വൈബാണ് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 3 മണി 4 മണി ആ റേഞ്ചിലേക്ക് ആവാറായിട്ടുണ്ട്. നമ്മളിത് റോട്ടിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ആ റേഞ്ചിലേക്കാണ് നമുക്ക് ഇവിടെ നിന്ന് കയറി വരാനുള്ളത്. പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ എന്ന് വെച്ചിട്ട് കേട്ടോ, ഈ കാണുന്ന കോട കംപ്ലീറ്റ് നമുക്ക് ഈ ടൈമിലും കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ബ്രെഡ് ഓംലേറ്റ്, ഷേ ബ്രെഡ് ഓംലേറ്റ് അല്ല സാധാ ഓംലേറ്റ് കൊണ്ടുണ്ട്. ഞങ്ങളിപ്പോൾ ബണ്ണായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എടുക്കുക ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അടിപൊളി സ്ഥലമാണല്ലേ, എന്നാലും ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ പൊളി സ്ഥലമല്ലേ. എങ്ങനെയുണ്ട് വിഷ്ണു പൊളി? അതെന്തായാലും കാഴ്ച, നമ്മൾ അടിയിൽ നിന്ന് വന്ന സമയത്ത് ഞങ്ങളൊന്നും കഴിച്ചില്ല. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിയിൽ നിന്ന് വന്നാൽ എന്തായാലും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേണം വരാനായിട്ട്. കാരണം വെച്ചാൽ ഹെവി ഫുഡ്സ് ഒന്നും ഇവിടെ കിട്ടില്ല, ജസ്റ്റ് ഒരു ബണ്ണ്, ഈ പറയുന്ന ഓംലേറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഹെവി ഫുഡായിട്ട് കഴിച്ചിട്ട് കയറാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നല്ലത്. ഈ ഒരു ഫുഡൊക്കെ കഴിച്ച് കയറുന്ന ഏറ്റവും ബെറ്റർ അല്ലേ. ശരിയല്ലേ, ഇനിയും കുറച്ച് കയറ്റങ്ങൾ കയറാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് പോവാം. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് ഇങ്ങനൊരു ചായക്കട ഉണ്ടായിരുന്നു, ചായയും കുടിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ മഴയുണ്ടായിരുന്നു കേട്ടോ, ചെറിയ മഴ. മഴ കഴിഞ്ഞപ്പോൾ നല്ലൊരു കോട വന്നിറങ്ങിയിട്ടുണ്ട്, കിട്ടില്ല കോടയാണ് എൻ്റെ പൊന്നു മച്ചാമാരെ. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി 4 മണി റഴിച്ചതോളാണ്. അപ്പം ഞങ്ങൾ ഈ കറയുന്ന ചായക്കടയിൽ ഒരു ചായയെ കുടിച്ച് സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ആ റൂട്ടിൽ, ആ കാണുന്ന റൂട്ടിലേക്കാണ് പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. ഓക്കെ ഇവിടെ ഒരു ചിറയുണ്ട്, ഈ വഴി പോകുന്ന സമയത്ത് നമുക്കൊരു ചിറയുണ്ട്. ഇവിടെ രണ്ട് സ്ഥലമാണ് ഇവിടെ കാണാൻ കേട്ടുള്ളൂ, ഒന്ന് ഇവിടുത്തെ ചിറയും അവിടുത്തെ വ്യൂ പോയിൻ്റാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ടുള്ളത്. മനസ്സിലായ വിവേകാനന്ദ പാറയാണെന്നാണ് പറയുന്നത്, വിഷ്ണുവിന്റെ വിവേകാനന്ദ പാറ. ഇതാണ് വിഷ്ണുപാറ, ഇതിനെ മുകളിൽ തന്നെ വിഷ്ണു. കാണാൻ പറ്റാത്ത ഇല്ല
അമ്മാതിരി അമ്മാതിരി ഫോഗാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ചിറ കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയില്ല, കാരണം വെച്ചിട്ട് ഭയങ്കര ഫോഗ്. ഇനിയിപ്പോ ഇവിടെ ചെന്ന് നേരെ വന്ന് ആളുണ്ട് ഫോഗ്, ഈ പറഞ്ഞ ചിറയുടെ കുള്ളിലേക്ക് കാണാന്നുള്ള കാര്യം അറിയാൻ പാടില്ല. ഇവിടെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്, അടിപൊളി വ്യൂ ആണ് കാണാനായിട്ടൊക്കെ മൊത്തത്തിലുള്ളത്. പക്ഷെ ആകെ ഉള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വഴിയുടെ കാശ് മാത്രമേ ഉള്ളൂ പ്രശ്നമായിട്ടുള്ളത്. പക്ഷെ എന്നാലും കണ്ണിന് കുളിർമയായിട്ടുള്ള അടിപൊളി വീഡിയോസാണ് നമുക്ക് വ്യൂസാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചിറ എന്ന് പറഞ്ഞ കേട്ടോ. ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിറ എന്ന് പറഞ്ഞാൽ ചിറ ചിറയുടെ അടുത്തൊരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. വ്യൂല്ല, പോയിന്റായിട്ട് പറയാൻ പറ്റില്ല, ചെറിയൊരു വ്യൂ. ഇതാണ് ചിറ. പടിപൊളി ഒരു നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ നിലവിലുണ്ടായി. ഈ കാണുന്നതൊക്കെ മൊത്തം കാടാണ്, അതിൻ്റെ മേളിലൊരു മലയുണ്ട്. ഈ മലയൊക്കെ കയറാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ കഴിഞ്ഞില്ല. നമുക്കിപ്പോൾ അവിടെ നിന്നൊരു ചെറിയൊരു വ്യൂ പോയിന്റ് കാണാനുണ്ട്. അപ്പോൾ ആ വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിന് മുമ്പ് കണ്ട ഒരു ചിറ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇതായിരുന്നാണ്. പൊളി വൈബാണ് കണ്ട. അങ്ങനെ നമ്മുടെ ഇലവഴ പൂഞ്ചിറ പൊള്ളി 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 വൈബാണ് നമ്മുടെ ഇലവഴ പൂഞ്ചിറ ഈ ക്ലൈമറ്റിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് കാണാൻ കിട്ടുന്നത്. ഇതുകൊണ്ട് ഗൈസ്, കംപ്ലീറ്റ് മലനിരകളാണ്, കംപ്ലീറ്റ് മലനിരകളും പിന്നെ ഈ പറയുന്ന ഫോഗുകളാണ് കംപ്ലീറ്റ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. ഇലവഴ പൂഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചെറിയൊരു ഐതിഹ്യപരമായിട്ടുള്ള എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കൂടുതലായിട്ട് അറിയാനൊക്കെ കുറിച്ച് അറിയില്ല. ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരു ചായ കുടിക്കാനായിട്ടൊരു കട കയറിയുണ്ടായി. അപ്പോൾ കട കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് മഴയായിരുന്നു. അപ്പോൾ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പൊളി വൈബാണ് എന്ന് വെച്ചാൽ പുരാണമായിട്ടെന്ന് പറഞ്ഞാൽ പാഞ്ചാലി, അതായത് പാണ്ഡവരുടെ ബേസായിട്ടുള്ള എന്തോ ഒരു കഥയാണ് ഇവിടെ നിലവിൽ ഇലവഴ പൂഞ്ചിറയിൽ ഉള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ഇത് കണ്ട, ഇതാ കാണുന്നതാണ് കോട ഇറങ്ങി വന്ന സീനാണ്ടത്. അടിപൊളി സീനാണ് കാണാനായിട്ട്, നല്ലൊരു നല്ലൊരു നേച്ചറാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഏകദേശം വൈകിട്ടായി, പക്ഷെ എന്നാലും ഒരു മോർണിംഗ് വൈബ് പോലെയാണ് നമുക്കിപ്പോൾ ഇവിടെ പ്രതീത കാണുന്നത്. മൊത്തം അടിപൊളി പൂവൊക്കെ ഉണ്ടല്ലോ, ചെറിയ അടിപൊളി പൂവുകളാണ്. ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ ആണ് ഇത് കാണാൻ. പൊളി വ്യൂ ആണ്, പൊളി അടിപൊളി വ്യൂ ആണ്, അതാണ് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇലവഴ പൂഞ്ചിറയിൽ കാണാൻ കിട്ടുന്ന അപൂർവങ്ങളിലായിട്ട് ചില നിമിഷങ്ങളാണ് കാണുന്നത്. എന്ന് വെച്ചാൽ സമ്മർ സീസണിലൊക്കെ, അതായത് മറ്റേ വേനൽക്കാലം ടൈമിലൊക്കെ നമ്മളിവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തുള്ളി ഇതേമാതിരി ഒരു പച്ചപ്പൊന്നും കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് ഹീറ്റായിരിക്കും, നല്ല ചൂടായിരിക്കും. അറിയാലോ മലമ്പ്രദേശമാണ് നമുക്ക് ഈ വെള്ളമുള്ള ടൈമിലാണ് നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിൽ സന്ദർശിക്കേണ്ടത്. കണ്ട കോടയൊക്കെ കംപ്ലീറ്റ് ഇറങ്ങണം. ഇപ്പം ഞാൻ കോടയുടെ ഉള്ളിൽ കൂടെ നടക്കണ കൈസ്, നമ്മളെ കംപ്ലീറ്റ് കോടയുടെ ഉള്ളിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പുളി വൈബാണ്, ഒരു രക്ഷയില്ലാത്ത വൈബുണ്ടല്ല. കംപ്ലീറ്റ് കൂടെ കാണാൻ പറ്റില്ല, ഫ്രണ്ടിക്ക് നമ്മളെ കുറച്ച് ഉള്ളിൽ പോയിട്ടുണ്ട്, കാണാൻ പറ്റില്ല ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ അതായത് ഇലവഴ പൂഞ്ചിറ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന സ്ഥലം കാണാണ്ടിരിക്കരുത്. നമ്മളപ്പോൾ ഇപ്പോൾ നമ്മുടെ ആ പറയുന്ന വ്യൂ പോയിന്റിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനിലാണ്, ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നേരത്തെ കണ്ടത് നമ്മുടെ ചിറയാണ്, ഇവിടെ വരുമ്പോൾ കാണാൻ ഉദ്ദേശിക്കുന്ന ചിറയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യൂ പോയിന്റ്, ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ആ വ്യൂ പോയിന്റ്, ഇനി അതാണ് നമ്മുടെ ലക്ഷ്യം. പൊളി വൈബാണ് അത്. നീ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ഫോഗ്, അതേപോലെ തന്നെ അന്യാക്കുഴി, അതിൻ്റെ ഇടയിൽ കൂടിയുള്ള ആ പച്ചപ്പ്, അടിപൊളി മൈൻഡാണ് ബ്രോ. എന്നാ പൊന്നോ, എന്നാ സീനാണെന്നറിയാമോ? എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. തുഞ്ചാനത്ത് എത്തിയേക്കണം.
കാണാനേ പറ്റുന്നില്ല അല്ലെ. ഇത് മഞ്ഞ കണ്ടാണ് ഈ കംപ്ലീറ്റ് നമുക്ക് ഇത്ര നേരം ഇതിന്റെ സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇനിയും കാണാം, അതിന്റെ അടിയിലേക്ക് ഇനി കാണാൻ കിടപ്പുണ്ട്. പക്ഷേ അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ തുഞ്ചാനത്ത് എത്തി കഴിഞ്ഞപ്പോ ഇതൊരു സ്റ്റേഷനാണ്, പോലീസ് സ്റ്റേഷൻ. നല്ല മഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇതാണ് നമ്മൾക്ക് ഇല്ലാവേപൂഞ്ചിറയുടെ ഏറ്റവും അറ്റത്തെ വ്യൂ പോയിന്റായിട്ട് കാണാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് നമുക്ക് അങ്ങനെ കയറണം. അവിടെ ഫോൾ ഈ പറയുന്ന ലോക്ക് ചെയ്ത് വെച്ചേക്കണം, നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. ആ സാറ് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക്, അതാണ് അവിടെ സ്റ്റേഷൻ്റെ സാറാണ്. അപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല, ഇവിടെ വെച്ച് ക്ലോസ് ആവാണ്. നല്ല ഒന്നും തന്നെ കാണാൻ പറ്റില്ല, കംപ്ലീറ്റ് മഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മൾ ഇല്ലാവേപൂഞ്ചിറ തുഞ്ചാനത്ത് എത്തിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള സീക്വൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ അധികം കയറ്റി വിടില്ല അവിടെ. എന്ന് വെച്ചാൽ എനിക്കൊന്ന് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. പറഞ്ഞാൽ കുറേ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ പോലീസ് തന്നെ ബോർഡിനകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അതേപോലെ എന്തോ സംഭവമാണ്, നമ്മളങ്ങോട്ട് കയറ്റി വിടാൻ സമയമില്ല, ഷൂട്ട് ചെയ്യാനായിട്ട് സമയമൊക്കെയുള്ള അവിടെ വീഡിയോസൊന്നും. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് തിരിക്കാം, മുന്നോട്ടല്ല നമുക്ക് മുകളിലോട്ട് കയറി തിരിച്ചിറങ്ങാം അല്ലേ. നല്ല ആളുണ്ട് കേട്ടോ, നല്ല ആളുണ്ട്. വേഗം എടുത്തു പോരി. ബാഗ് എടുത്ത് പോര്. ഇതെന്താ ഗൈസ്, നമ്മൾ തൊടുപുഴയിൽ ഇപ്പം ബി ബി ക്യു മന്തി എന്ന് പറഞ്ഞ സംഭവം കഴിക്കാൻ വേണ്ടി പോകും. പക്ഷേ ഇവിടുത്തെ ഇതാണോ, ഇതിങ്ങനെ തീരണം, ഇത് ഇത്തിരി ലൂസാണ്, ഇതും അത്ര വലിയ ടൈറ്റില്ല കണ്ട, വെറും വെള്ളം പോലെയാണ് മൈനസ്. അപ്പം നമ്മുടെ ബി ബി ക്യു മന്തി എത്തിയിട്ടുണ്ട്. ഈ സാധനമാണ് ബി ബി ക്യു മന്തി എന്ന് പറയുന്നത്. ഏ കണ്ടാ, ചിക്കൻ തന്നെയുണ്ട്. അത് ഇവനൊരു സംശയം ഉണ്ടായിരുന്നു, ബി ബി ക്യു മന്തി എന്താണെന്നുള്ള കാര്യം. അയ്യോ പറഞ്ഞേ, ഇതാണ് ചിക്കൻ്റെ ഈ ഒരു സംഭവമാണ് നമ്മുടെ ബി ബി ക്യു മന്തി എന്ന് പറയുന്നത്. പക്ഷേ അടിപൊളി വൈബല്ലേ, അടിപൊളി വൈബല്ലേ. അപ്പൊ നമ്മുടെ ബി ബി ക്യു മന്തി ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞങ്ങളത്. എങ്ങനെയുണ്ട് ചിക്കൻ കഴിച്ചിട്ട്? എന്തായാലും നമ്മുടെ അവിടുത്തെ മാതിരി എറണാകുളത്തെ മാതിരി ഭയങ്കര, അവിടെ പോയ പിന്നെ നേരവും ഇല്ല,
ഇവിടെ ഭയങ്കര നേരവും ഭയങ്കര ഈ ചക്ക നശിപ്പിച്ച് പൊട്ടച്ചാരായം ഞാൻ മയോണക്സ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഫേവറേറ്റ് മയോണക്സ്, ഫേവറേറ്റ് ഇവിടുത്തെ ഫേവറേറ്റ് ആണെന്ന് അറിയില്ല. ഞാൻ മയോണക്സ് പറഞ്ഞു കഴിച്ചിട്ടുണ്ട്. എന്തായാലും നോക്കട എങ്ങനെ നോക്കാം. നല്ല സ്പൈസി ആയിട്ടാണ് ഇരിക്കുന്നത് സാധനം കേട്ടോ. അടിപൊളി സ്പൈസിയാണ് അല്ലെ? സ്പൈസി മന്തിയാണ് നോക്കുന്നത്. സ്പൈസിയാണ് ശരിക്കും. എരിവുണ്ടല്ലേ, നല്ല എരിവുണ്ട്. എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓ അത്ര വലിയ നമ്മുടെ അവിടുത്തെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. മറ്റേ കളറും ഇപ്പൊ എന്തായാലും ഞങ്ങൾ നമ്മ ഇതൊന്നൊക്കെ നമ്മളൊന്ന് തീർത്തിട്ട് വീണ്ടും വീഡിയോ പോരാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ആക്കിയാണ്. കംപ്ലീറ്റ് മഴയായിരുന്നു ഇന്നത്തെ ദിവസം, പക്ഷെ നല്ല വ്യൂസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റി. അടിപൊളി രസമായിരുന്നു ഇന്ന് മൊത്തത്തിൽ. ഇലവേഴപ്പൂഞ്ചിറ നല്ല രസമൊന്നും കാണാനായിട്ട് കംപ്ലീറ്റ് പോകായതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിന്നിവിടെ സ്റ്റോപ്പ് ആക്കിയാണ്. വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും വേറൊരു പ്ലേസ് വെച്ച് വീണ്ടും കാണുന്നവരേക്കും ബൈ.